നമ്മുടെ സഭയിലെ വൈദികർക്കും സിസ്റ്റർമാർക്കും എന്തുകൊണ്ടാണ് അവരുടെ സേവന ജീവിതത്തിന് ശേഷം വൈവാഹികമായ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കാത്തത് ജസ്ബിന്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് വൈദികർക്കും സന്യസ്തർക്കും അവരുടെ സേവന സേവനകാലത്തിന് ശേഷം എന്തുകൊണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് അല്ലേ അവർക്ക് സേവന സേവനകാലത്തിന് ശേഷം എന്ന് പറഞ്ഞൊരു കാലമില്ല അവർ ജീവിതത്തിൻ്റെ അവസാനം വരെയും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അതിനുശേഷം ഹൈന്ദവ കാഴ്ചപ്പാട് ഭാരതീയ സങ്കല്പത്തിൽ നമുക്കറിയാം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നിങ്ങനെ വിവിധ പടികളിലാണ് അത് മനസ്സിലാക്കുന്നത് പഠിക്കുന്ന കാലത്ത് ജീവിക്കുന്നു പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കും അത് കുറെ കഴിയുമ്പോൾ പിള്ളേരെല്ലാം അറിവായി സ്വന്തം സ്വന്തംകാലം നിക്കാറാവുമ്പോൾ ഇവർ വനവാസത്തിന് പോകും അതിനുശേഷം സന്യാസത്തിൻ്റെ താപസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ പടിപടിയായി വളരുന്ന ഒരു ഭാരതീയ സന്യാസ സങ്കല്പമുണ്ട് പക്ഷേ ക്രിസ്തീയതയുടെ സന്യാസ സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ് ഒരു വ്യക്തി തന്നെ തന്നെ സമർപ്പിക്കുന്ന ആ നിമിഷം മുതൽ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ മാത്രമല്ല നിത്യതയോളം തന്റെ സമർപ്പണം തുടരാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് പൗരോഹിത്യവും സന്യാസവും ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യവും നീ പുരോഹിതനായിരിക്കും എന്നാണ് പറയുന്നത് സ്വർഗത്തിലും ഈ ശുശ്രൂഷയ്ക്ക് തന്നെയാണ് ദൈവം നിയോഗിക്കുന്നത് നമ്മെ അതുകൊണ്ട് ഇന്ന കാലത്തിന് ശേഷം എന്തുകൊണ്ട് അവർ വിവാഹിതരാകുന്നില്ല എന്നൊരു ചോദ്യം ക്രിസ്തീയതയിൽ അപ്രസക്തമാണ് ഒരുപക്ഷേ ഭാരതീയ ഋഷിമാരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ വസ്തുതാപരമായിരുന്നിരിക്കാം പക്ഷേ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ സന്യാസം തികച്ചും വ്യത്യസ്തമാണ്